നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. ഒന്നാമത്തെ പാർട്ട് ആ എന്നുള്ള അക്ഷരമാണ് ആദ്യം പഠിക്കുന്നത്. ആ ക്ഷി അക്ഷി അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്, നയനം, നേത്രം. അപ്പോൾ ആ വെച്ച് എന്താണ് ആദ്യം പഠിച്ചത്? നമ്മൾ ആ ക്ഷി ക്ഷ എഴുതിയിട്ട് ഈ അടയാളം അപ്പുറത്തെ സൈഡിലാണ്, ഇടത് സൈഡിലാണ് വരണത്. ചുരുപ്പിടാത്ത ഈ അടയാളമാണ്. അപ്പോൾ ആ ക്ഷി അക്ഷി കണ്ണ്, നയനം, നേത്രം. ദി ഐ ഇംഗ്ലീഷിലെന്ന് പറയും, ദി ഐ എന്ന് പറയും. ടി എച്ച് ഇ ദി ഇ വൈ ഇ ഐ. അപ്പോൾ എന്താണ് അക്ഷി കണ്ണ്, നേത്രം, നയനം. അച്ച നല്ല ഗുഡ് ജി ഒ ഒ ഡി ഗുഡ്. അച്ച നല്ല ഗുഡ് ജി ഒ ഒ ഡി ഗുഡ്. അടുത്ത് അത് ഏവ് അതിനാൽ, ഈ കാരണത്താൽ, ഇസലിയേ. അതഹ എന്ന് പറഞ്ഞാൽ ഇതേ അർത്ഥം തന്നെ. അപ്പോൾ ഏതൊക്കെ വാക്കാണ്? അത് ഏവ് ആ എഴുതിയിട്ട് താ, അടുത്ത് ഏ എഴുതിയിട്ട് വാ. അത് ഏവ്, അത് ഏവ് എന്ന് പറയുമ്പോൾ അത് ഏവ്. അടുത്ത് അതഹ ആ എഴുതിയിട്ട് താ എഴുതിയിട്ട് രണ്ട് കുത്ത്, തായര വലത് സൈഡിൽ രണ്ട് കുത്ത് വരുന്നുണ്ട്. സംസ്കൃത വാക്കാണ് അതഹ, അതുകൊണ്ടാണ് ഈ കുത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അതഹ. അടുത്ത് ഇസലിയെ ഈ എഴുതിയിട്ട് സാ. അടുത്ത് ഈ അടയാളം ലായര ഇപ്പുറത്താണ് ഈ അടയാളം വരണത്, ചുരുപ്പിടാത്ത ഈ അടയാളം. അപ്പം ഈ സ ലി എ അടുത്ത് എ ആണ് വരണത്. അപ്പം ഏതൊക്കെ വാക്കാണ്? അത് ഏവ് അതഹ ഇസലിയെ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം എന്താണ്? അതിനാ ഈ കാരണത്താൽ, അതായത് അതുകൊണ്ട് എന്നൊക്കെ അർത്ഥമുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടെന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇസലിയെ ഹെൻസ് ഹെച്ച് ഇ എൻ സി ഇ ഇംഗ്ലീഷിലെന്ത് പറയും? ഹെൻസ് ഹെച്ച് ഇ എൻ സി ഇ ഹെൻസ്. അടുത്ത് ആ എന്നുള്ള അക്ഷരമാണ് വരണത്. ആയിന കണ്ണാടി, ആ ഈ ന ആയിന കണ്ണാടി. മിറർ കണ്ണാടി എന്താണ്? എ മിറർ മിറർ. മിററിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? എം ഐ ആർ ആർ ഒ ആർ മിറർ. എന്താണ് എ ലുക്കിംഗ് ഗ്ലാസ്, നമ്മൾ എന്താണ് മുഖം നോക്കുന്ന കണ്ണാടിയാണ് പറയണത് ഇവിടെ. ആയിന അല്ലെങ്കിൽ അയിനക്കായിപ്പോവും അല്ലേ, കണ്ണടയായിപ്പോവും. അടുത്ത് ആകാശ് ആകാശം, ആകാശ് ആകാശം. ആ കാശ് ആകാശ് ആകാശം. ദി സ്കൈ ആണ് ആകാശം. ഇതാണ് ദി സ്കൈ ടി എച്ച് ഇ ദി. അടുത്ത് എസ് കെ വൈ സ്കൈ. അടുത്ത് എന്താണ് ആഗ് അഗ്നി ഫയർ, ആഗ് അഗ്നി ഫയർ എഫ് ഐ ആർ ഇ ഫയർ. ആഗ് അഗ്നി ഫയർ എഫ് ഐ ആർ ഇ ഫയർ. ആദത്ത് സ്വഭാവശീലം, ആദത്ത് അർത്ഥം പറഞ്ഞാൽ സ്വഭാവശീലം. ആ എഴുതിയിട്ട് ദാ എഴുതിയിട്ട് ത ആദത്ത് ശീലം സ്വഭാവ ഹാബിറ്റ് ഹാബിറ്റ് ഹെച്ച് എ ബി ഐ ടി ഹാബിറ്റ്. അടുത്ത് ആത്മി മനുഷ്യൻ പുരുഷൻ, ആത്മി മനുഷ്യൻ പുരുഷൻ. ആ എഴുതിയിട്ട് ദാ എഴുതിയിട്ട് മാ ചുരുപ്പിട്ട ഈ അടയാളം ആത്മി മനുഷ്യൻ പുരുഷൻ. ആദർ ആ എഴുതിയിട്ട് ദാ ഇർ ആദർ ആദരവ് ബഹുമാന റെസ്പെക്റ്റ് ആർ ഇ എസ് പി ഇ സി ടി റെസ്പെക്റ്റ്. അടുത്ത് ആക്കി മാത്ര ആ വാലെ ശബ്ദ ലിഖിയേ എന്നുള്ള രീതിയിൽ ചോദിക്കും. എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള അടയാളം പറഞ്ഞത് ഇങ്ങനത്തെ ഒരു വരയിട്ടിട്ടാണ് പറഞ്ഞത് ആ പറഞ്ഞത്. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള വാക്കാണ് നമ്മളിവിടെ പഠിച്ചത് അല്ലേ. ആകാശ് എഴുതുമ്പോൾ ആ എഴുതിയിട്ട് ആ അടയാളം, കാ എഴുതിയിട്ട് ആ അടയാളം, അടുത്തല്ലേ ശ എഴുതിയത്. അപ്പോൾ ഇതേപോലുള്ള വാക്കുകൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും. ആക്കി മാത്ര വാലെ ശബ്ദ ലിഖിയേ എന്ന് പറഞ്ഞ് ഇതേപോലെ ചോദിക്കും. പിന്നെ പൂരാക്കി ജി എന്ന് പറഞ്ഞ് ഡാഷിട്ട് ഇടയ്ക്ക് ഈ ആ അടയാളം പറഞ്ഞിടത്ത് ഡാഷിട്ട് ചോദിക്കുക. അതേപോലെ എല്ലാ അക്ഷരത്തിലും ഈ അടയാളം ആ അടയാളം ഇങ്ങനെയൊക്കെയുള്ള ഈ അടയാളം ഇതുള്ളതെല്ലാം വെച്ച് ചോദിക്കുക. അതൊക്കെ തരുക നോട്ട് എന്ത് ക്വസ്റ്റ്യൻ മോഡലായിട്ട് തരും. അടുത്ത് ഈ എന്നുള്ള അക്ഷരം വെച്ചാണ് ഈ ചായര പകുതി ഇച്ഛ ആ അടയാളം. ഇച്ഛ ആഗ്രഹം താല്പര്യം ഇഷ്ടം. ഇച്ഛ ആഗ്രഹം താല്പര്യം ഇഷ്ടം ഇംഗ്ലീഷിൽ ഡിസൈർ എന്ന് പറയും. ഡി ഇ എസ് ഐ ആർ ഇ ഡി ഇ എസ് ഐ ആർ ഇ ഡിസൈർ. അടുത്ത് ഇത്തന ധാരാളം ഒത്തിരി ഇംഗ്ലീഷിൽ ടു മച്ച് ടി ഒ ഒ ടു എം യു സി ഹെച്ച് മച്ച്.
സോ മച്ച്, എസ് ഒ എം യു സി എച്ച്, സോ മച്ച്. അപ്പോൾ എന്താണ് ഇത്തന, ധാരാളം, ഒത്തിരി, ടു മച്ച് അല്ലെങ്കിൽ സോ മച്ച്. ഇതവാർ, ഞായറാഴ്ച, സൺഡേ, എസ് യു എൻ ഡി എ വൈ, സൺഡേ. അടുത്ത് ഇനാം, സമ്മാനം, പുരസ്കാരം, പ്രൈസ്, പി ആർ ഐ ഇസഡ് ഇ. ഇനാം, സമ്മാനം, പുരസ്കാരം, പി ആർ ഐ ഇസഡ് ഇ, പ്രൈസ്. അടുത്ത് ഈശ്വർ, ഈ ഷോ ഇർ, ഈശ്വർ, ദൈവം, ഗോഡ്. അപ്പോൾ ഇവിടെ ഷോ ഇങ്ങനെ ഒരു അടയാളമുണ്ട്, അതിന് ഹിന്ദിയിൽ വായാണ് എഴുതുന്നത്, ശായിര പകുതി എഴുതുള്ളൂ. ഈ എഴുതിയിട്ട് ശായിര പകുതി, വാ ഇർ, ഈശ്വർ, ദൈവം, ഗോഡ്, ജി ഒ ഡി, ഗോഡ്. ഈസ, യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്, ജെ ഇ എസ് യു എസ്, ജീസസ് ക്രൈസ്റ്റ്, സി എച്ച് ആർ ഐ എസ് ടി, ക്രൈസ്റ്റ്. അപ്പോൾ ഈസ, യേശു ക്രിസ്തു. ഈർഷ്യ, അടുത്ത വാക്ക് ഈർഷ്യ, ഈ എഴുതിയിട്ട് ഷായിര പകുതി, യാ എഴുതിയിട്ട് ആടയാളം, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഇർ വരണത്, ഏറ്റവും ലാസ്റ്റിലാണ് തുമ്പിക്കയ്യോലെ ഇർ വരണത്. അപ്പോൾ ഈ ഷാ ഷായിര പകുതി, യാ എഴുതിയിട്ട് ആടയാളം, അതിൻ്റെ മുകളിൽ ഇർ. ഈർഷ്യ, അസൂയ, ജലസി. അപ്പോൾ ജലസിയുടെ സ്പെല്ലിംഗ് എന്താണ്? ജെ ഇ എ എൽ ഒ യു എസ് വൈ, ജലസി. ജലൻ എന്ന് ഹിന്ദിയിൽ പറയും. ജി എഴുതിയിട്ട് എന്താണ്? ജ എഴുതിയിട്ട് ലാ എഴുതിയിട്ട് ഇൻ ആണ് ജലൻ. എങ്ങനെയാണ്? ജ എഴുതിയിട്ട് ലാ ഇൻ, ജലൻ. അപ്പോൾ ഈർഷ്യയ്ക്ക് വേറൊരു വാക്ക് എന്താണ്? ജലൻ. ഈർഷ്യയ്ക്ക് വേറൊരു വാക്ക് ജലൻ. അടുത്ത് ഉങ്കലി, വിരൽ, ഫിംഗർ. ഉങ്കലി, വിരൽ, ഫിംഗർ, എഫ് ഐ എൻ ജി ഇ ആർ, ഫിംഗർ. ഉങ്കലി, വിരൽ, ഫിംഗർ. ഉഗ്ര, ഉഗ്രമായ, മൂർച്ചയേറിയ. ഷാപ്പ്, എസ് എച്ച് എ ആർ പി, ഷാപ്പ്. അപ്പോൾ എന്താണ്? ഉഗ്ര, ഉഗ്രമായ, മൂർച്ചയേറിയ. ഇനി പറഞ്ഞിരണോ? ഉച്ച്, ഊ എഴുതിയിട്ട് ചായര പകുതിയും മുഴുവൻ ചായയും. ഉച്ച് എന്ന് പറയുന്നത് ഉയർന്ന, ടോൾ, ടി എ എൽ എൽ, ടോൾ. ഉജാല, പ്രകാശം, ലൈറ്റ്, എൽ ഐ ജി എച്ച് ടി, ലൈറ്റ്. ഉജാല, ഉ ജാല, ഉജാല, പ്രകാശം, ലൈറ്റ്, എൽ ഐ ജി എച്ച് ടി, ലൈറ്റ്. ഉജ്ഞ, ഉ എന്ത് പൂജ്യം, ഠ, ആ പൂജ്യം, ഠ. അടുത്ത് ഞാ എഴുതിയിട്ട് ആടളം, ഞാ. ഉജ്ഞ, എഴുന്നേൽക്കുക, ടു സ്റ്റാൻഡപ്പ്. ഉജ്ഞ, എഴുന്നേൽക്കുക, ടു സ്റ്റാൻഡപ്പ്. അടുത്ത് ഉജ്ഞ, പറക്കുക, ടു ഫ്ലൈ. ഉജ്ഞ, പറക്കുക, ടു ഫ്ലൈ. അടുത്ത് ഉത്തർ, ഉത്തരം, മറുപടി, ആൻസർ, റിപ്ലൈ എന്നൊക്കെ പറയാം. ഉത്തം, ഊ എഴുതിയിട്ട് ത, തായര പകുതി മുഴുവൻ തായുമ്പോഴാണ് ഇത്ത ആവണത്. അടുത്ത് മ, ഉത്തം, ഉത്തമമായ, മെച്ചമായ, വളരെ നല്ലത്, എക്സലൻ്റ് എന്ന് പറയും അല്ലേ. ഉത്സവ്, ഉത്സവ, ആഘോഷം. ഉത്സവ്, ഉത്സവ, ആഘോഷം, ഫെസ്റ്റിവൽ. ഉത്സവ്, ഉത്സവ, ആഘോഷം, ഫെസ്റ്റിവൽ. അടുത്ത് ഉദർ, അവിടെ, ആ സ്ഥാനത്ത്, ഇൻ ദാറ്റ് പ്ലേസ്. ഉദർ, അവിടെ, ആ സ്ഥലത്ത്, ഇൻ ദാറ്റ് പ്ലേസ്. ഊ, ഊഞ്ച, ഉയർന്ന, പൊക്കമുള്ള. ഊഞ്ച, ഉയർന്ന, ഹൈ, പൊക്കമുള്ള, ടോൾ. എന്താണ്? ഹെച്ച് ഐ ജി ഹെച്ച്, ഹൈ. ഹെച്ച് ഐ ജി ഹെച്ച്, ഹൈ, ടോൾ, ടി എ എൽ എൽ. അടുത്ത് ഊപ്പർ, മുകളിൽ, എബവ്, എ ബി ഒ ബി ഇ, എബവ്. അപ്പം ഊപ്പർ അർത്ഥം എന്താണ്? മുകളിൽ. ഇംഗ്ലീഷ് എന്ന് പറയും എബവ്, എ ബി ഒ ബി ഇ, എബവ്. ഉഷ, ഊ ഷായിട്ട് ആടളം, ഉഷ, ഉഷസ്, പ്രഭാതം. ഉഷ, ഉഷസ്, പ്രഭാതം. ഡോൺ, ഡി എ ഡബ്ല്യു എൻ, ഡോൺ. അപ്പം എന്താണ്? ഉഷ, ഉഷസ്, പ്രഭാതം. റിണ്, കടം, ഡെറ്റ്, ഡി ഇ ബി ടി, ഡെറ്റ്. റിണ്, അർത്ഥമാണ് കടം, ഡെറ്റ്, ഡി ഇ ബി ടി. അതിന് ഹിന്ദിയിൽ വേറൊരു വാക്കാണ് ഉധാർ. ഊ എഴുതിയിട്ട് ധാ എഴുതിയിട്ട് ആടണം, ഊ ധാ ഇർ. ഇറിന് രണ്ട് ചരിച്ചിട്ടതുപോലെ എഴുതും, ഉധാർ. അടുത്ത് ഋതു, കാലം, സീസൺ, എസ് ഇ എ എസ് ഒ എൻ, സീസൺ. ഹിന്ദിയിൽ മൗസം, മ എഴുതിയിട്ട് ഔ അടയാളം, സ അടുത്ത് മ വീണ്ടും, മൗസം. വസന്ത, ഗ്രീഷ്മം, വർഷ, ശരത്, ഹേമന്ത, ശിശിരം. ഇങ്ങനെ ഒരു വർഷത്തിൽ രണ്ട് മാസം വീതമുള്ള ആറ് ഋതുക്കൾ ഉണ്ട്.
ഇതൊക്കെയാണ് വസന്ത ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്ത ശിശിരം. ഒരു വർഷത്തിൽ രണ്ട് മാസം വീതമുള്ള ആറ് ഋതുക്കളാണ് ഉള്ളത്. ഏതൊക്കെ? വസന്ത ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്ത ശിശിരം. അടുത്ത് ഋഷഭ് കാള. ഋഷഭ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാള. എ ബുൾ, ബി യു എൽ എൽ ബുൾ. ബുളിൻ്റെ സ്പെല്ലിംഗ് എന്നാണ്? ബി യു എൽ എൽ ബുൾ.